ഇപ്പോഴത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മഴക്കാലത്ത് നമ്മുടെ പച്ചക്കറി കൃഷികളെ എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ്. മഴക്കാലം ആകുമ്പോൾ എല്ലാവരുടെയും വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ സമയമാകുമ്പോൾ കൃഷിയെല്ലാം മാറ്റി വെച്ച് ഇനി റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. പക്ഷേ അതെല്ലാം മാറ്റിക്കുറിച്ചുകൊണ്ട് നമ്മൾ പല വട്ടവും കൃഷികൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്, വിളവെടുത്ത് കാണിച്ചിട്ടുണ്ട് മഴക്കാലത്ത്. അപ്പോൾ മഴക്കാലത്ത് ചെയ്യേണ്ട കുറച്ച് രീതികളുണ്ട്, അതാണ് ഇന്ന് മമ്മി നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇനി മുതൽ മമ്മി അല്ലേ ഇനി മക്കളുമാരെ അതൊക്കെ പറയേണ്ടത്? മക്കളുമാരതെല്ലാം പഠിക്കണം എന്ന് മമ്മി എപ്പോഴും മമ്മി ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നല്ലോ. മമ്മിക്ക് ആവുന്നേരം മമ്മി ചെയ്യണം, ഞങ്ങളിങ്ങനെ കൂടെ കൂടെ കണ്ടാ മതി. അപ്പൊ എല്ലാവരും മഴയാണ് അല്ലെങ്കിൽ വെയിലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മള് കൃഷിയുടെ കാര്യത്തിൽ പുറകോട്ട് പോകാതെ മുന്നോട്ട് തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും ചിലപ്പോഴും നന്നായി എന്ന് വരുന്നില്ല കൃഷി എപ്പോഴും. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ 10 എണ്ണം നടുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ 5 എണ്ണം നമുക്ക് ശരിയായിട്ട് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും 5 ശരിയായി കിട്ടുക, 5 എണ്ണം പോയല്ലോ എന്ന് കരുതി സങ്കടപ്പെട്ടിരിക്കാതെ എന്തായാലും കൃഷി ചെയ്യുക. അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് എങ്ങനെയൊക്കെ കൃഷിയെ സംരക്ഷിക്കാമെന്ന് നോക്കാം. അതിന് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ എല്ലാവർക്കും കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം പാവം എബിനെ അറിയാവുന്നതിനെയൊക്കെ നല്ല നല്ല ടിപ്സുകൾ പപ്പ ഇപ്പം പറഞ്ഞു തരും കേട്ടോ. എന്നെയൊക്കെ നല്ലത് കാര്യങ്ങളൊക്കെ ഇപ്പം പപ്പ പറഞ്ഞേക്കണേ. എല്ലാവർക്കും ഒരു തോന്നലുണ്ട്, മഴക്കാലമാണ്, വെള്ളമുണ്ട്, കൃഷി വളരെ ഭംഗിയായിട്ടങ്ങ് പോകുമെന്നാണ്. പക്ഷേ കൃഷി വേനൽക്കാലത്താണ് കൂടുതൽ ഉണ്ടാവാൻ ചാൻസ്. കാരണം അതിന് വെള്ളം നോക്കിക്കഴിഞ്ഞാൽ മതി, ബാക്കി കുറേ മറ്റുള്ള കീടങ്ങളുടെയൊക്കെ ആക്രമണം ഒന്ന് കുറഞ്ഞു കിട്ടും. മഴക്കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടി ചിലപ്പോൾ വളർന്നേക്കാം, പക്ഷേ നമ്മൾ എത്ര വളമിട്ടാലും പിന്നെ എത്ര ഇത് അതിൻ്റെ വളം അതിൻ്റെ മൂടിൽ നിന്ന് അങ്ങ് ഒലിച്ചു പോകാനും മറ്റ് പല രീതിയിലുള്ള ചലഞ്ചിങ്ങാണ് ചെടിക്ക്. അപ്പോൾ നമ്മൾ കൂടെ നിന്ന് അതിനെ സംരക്ഷിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടത്തുള്ളൂ. മഴക്കാലത്ത് വിളവ് കിട്ടത്തുള്ളതല്ല, മഴക്കാലത്ത് നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടും, പക്ഷേ ഒരു ഇച്ചിരി ചലഞ്ചിങ്ങാണ്. കാരണം പല രീതിയിലുള്ള കീടങ്ങളുടെ ശല്യങ്ങൾ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കുറച്ചെടുക്കാനായിട്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൈകൊണ്ട് പിന്നെ പിടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ വെണ്ടയ്ക്കകത്തൊക്കെ വരുന്ന ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൈകൊണ്ട് പറിച്ചു മാറ്റുകയും ചിലതിന് കീടങ്ങൾക്ക് നമുക്ക് അല്ലാതെ രീതിയിലുള്ള കുറേ ടിപ്സുകളൊക്കെ അല്ലെങ്കിൽ പ്രയോഗങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടുകയുള്ളൂ. അപ്പം അടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ ഈ മഴക്കാലത്ത് എല്ലാവരുടെയും പച്ചക്കറി കൃഷികൾ എന്താണ് മുരടിച്ചു പോകുന്നു, അല്ലെങ്കിൽ അവർ പന്തൽ കെട്ടിയെല്ലാം വീണു പോകുന്നു, അങ്ങനെയൊക്കെ ഉള്ളതായ കുറേ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം പന്തൽ കെട്ടുമ്പം എന്താ വേണം? പപ്പ കെട്ടുന്ന മാതിരി നല്ല ഉറപ്പുള്ള പന്തൽ കെട്ടണം അല്ലേ? തെങ്ങ് അങ്ങനെയുള്ള വലിയ മരങ്ങളുടെയൊക്കെ കീഴിൽ നമ്മൾ പന്തൽ കെട്ടുമ്പോൾ അത് വേറൊരു പ്രശ്നമുണ്ട്. പന്തൽ നമ്മളിപ്പോൾ എത്രതായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്ന് ഓലമടൽ പിന്നെ തേങ്ങ ഒക്കെ വീഴുമ്പോൾ അതൊക്കെ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണക്കാക്കി വേണം നമ്മൾ ആ പന്തൽ കെട്ടേണ്ടത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കെട്ടിയിട്ട് അത് ഒരു വർഷക്കാലം അത് അങ്ങനെ പോകുമെന്ന് പറയാൻ ഒക്കത്തില്ല. അതിനെ ഇടയ്ക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി ഭംഗിയായിട്ടിരിക്കുക. ആ വിത്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന കായ്കളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ തൂണുകൾ നല്ല ബലമുള്ളതായിരിക്കണം അല്ലേ? 4 തൂണുകളെന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള 4 തൂണുകൾ കുഴിച്ചിടാന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറുമൊക്കെ കെട്ടിക്കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ല ബലവത്തേങ്ങിരുന്നോളും. അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുളക് തൈ, വഴുതന തൈ, അതേപോലെ തന്നെ നമ്മൾ മുളക് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായ മുളക് ചെടി, അതേപോലെ തന്നെ വഴുതന ചെടി, വെണ്ട ചെടി, ഇങ്ങനെയുള്ളതായ സാമ്പാറമ്മര ചെടികളൊക്കെ നമ്മൾ നല്ലതുപോലെ വളമൊക്കെ ഇട്ട് കൊടുത്ത് അടുപ്പിച്ചതിന് ശേഷം അതിൻ്റെ ചുവട്ടിൽ ഒരു കമ്പും കൂടെ വെച്ച് കെട്ടണം. എങ്കിൽ മാത്രമേ അത് അവിടെ ഉറച്ച് നിൽക്കത്തുള്ളൂ. അതിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതെല്ലാം ചാഞ്ഞ് മഴയത്ത് വീണു പോയിട്ട് നമുക്ക് ഒരു പ്രയോജനമില്ലാത്ത രീതിയിൽ ആയിപ്പോകും. അപ്പം അതും കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ചേന, ഈ വഴുതണ ഇങ്ങനെയുള്ള ഇതൊക്കെ ഈ മഴക്കാലത്ത് നല്ല കാറ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാറ്റ് വരുമ്പോൾ ഇതിൻ്റെ കുട നിവർത്തി നിൽക്കുന്നത് കൊണ്ട് അത് ചാഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേര് പൊട്ടിപ്പോയി പിന്നെ അത് ആ ഫലത്തെ അത് ബാധിക്കും. പിന്നെ വഴുതണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിത്തിൻ്റെ കനം കാരണം കൂടുതൽ വിത്തുകളുള്ള സസ്യമാണെങ്കിൽ അതും ഒടിഞ്ഞു വീഴാനും ചരിഞ്ഞു വീഴാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് കൊടുത്ത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ വിളവെടുക്കാൻ സാധിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വഴുതനയൊക്കെ ഒക്കെ ഉണ്ടല്ലോ, വഴുതന വെണ്ടയിലൊക്കെ വരുന്ന ഒരു പിന്നെ പ്രശ്നമെന്ന് പറഞ്ഞാൽ പുഴുക്കൾ പെട്ടെന്ന് കയറും. ഈ വഴുതനത്തിലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മണ്ടയൊക്കെ തുരന്നിട്ട് അതിനകത്തോട്ട്
പെട്ടെന്നായിരിക്കും വഴുതനയൊക്കെ വാടി നീക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ മണ്ട ഒന്ന് നുള്ളി കൊടുത്ത് നോക്കിയാൽ അതിന് ആ തണ്ടിനകത്ത് പുഴുക്കൾ കാണും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ ഒടിച്ചു കളയണം. അപ്പം ഈ വഴുതനയ്ക്കകത്ത് ഇങ്ങനെ പുഴു വരുന്ന ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ വീണ്ടും നല്ല കൊമ്പുകൾ വരികയും അതിനകത്ത് പുതിയ തളർപ്പുകൾ വന്നിട്ട് നമുക്ക് പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകാനായിട്ട് കഴിയും. അതുപോലെ തന്നെയാണ് ഈ വെണ്ടയെന്ന് പറയുന്നത്. വെണ്ടയ്ക്കകത്ത് പെട്ടെന്ന് ഇലയുരുട്ടി പുഴുക്കൾ വരുന്ന സമയമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. അപ്പം കയ്യോടെ കയ്യോടെ അതിനെ നുള്ളിക്കളഞ്ഞ് അതിൻ്റെ ഇലകളും നമ്മൾ നശിപ്പിച്ച് കളയാന്നുണ്ടെങ്കിൽ നമുക്ക് വെണ്ട കൃഷി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ നടുമ്പഴി മഴക്കാലത്ത് നമ്മൾ തടവെടുത്ത് നടുന്നതിനേക്കാളും നല്ലത് നമ്മൾ വാരം കോരിയിട്ട് മണ്ണ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിനകത്ത് നടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ല നമ്മൾ തടത്തിലാണ് നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ ഈ മഴവെള്ളമൊക്കെ വീണിട്ട് നമ്മൾ നട്ടേക്കുന്നതായ വിത്തുകൾ മുള വരുമ്പോഴേ അത് നശിച്ചു പോകാനായിട്ട് ഇടയാകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇച്ചിരി മണ്ണ് ഉയർത്തിയതിന് ശേഷം നമ്മൾ നടാനായിട്ട് ശ്രമിക്കുക. അത് പല സ്ഥലത്തെയും മണ്ണിനെ അപേക്ഷിച്ചിരിക്കും. ചില സ്ഥലങ്ങളിൽ മണ്ണ് മഴ വന്നു കഴിഞ്ഞാൽ അങ്ങ് ഹാർഡാവും, ചിലയിടത്ത് അങ്ങ് ലൂസാവും, പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ ചെറിയ കല്ലുകളും മറ്റുമൊക്കെ ഉണ്ട്, അതെല്ലാം ഇനി വെളി വരും. അപ്പോൾ അതിന് കറക്റ്റായിട്ട് വളരാൻ ഒക്കില്ല, അങ്ങനെ പ്രശ്നമുണ്ട് മഴക്കാലത്ത്. അതുകൊണ്ട് മഴയ്ക്ക് മഴയെ പ്രതിരോധിച്ചുകൊണ്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ വെള്ളം ഒഴുക്കുള്ള സ്ഥലങ്ങളിലൊക്കെ നടുമ്പോൾ അവിടെ വെള്ളം കുറച്ച് കെട്ടി നിൽക്കത്തക്ക രീതിയിൽ വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെയാണ് നമ്മുടെ പറമ്പിൽ നമ്മൾ ഓരോന്ന് നടുമ്പോഴും വെള്ളം കെട്ടി നിൽക്കാതെ മഴവെള്ളമൊക്കെ ഇങ്ങനെ ഊക്കിന് വരുന്ന മഴവെള്ളമൊക്കെ നീർച്ചാലുകൾ ഉണ്ടാക്കി വിടാന്നുണ്ടെങ്കിൽ നമ്മുടെ കൃഷിയിടങ്ങളിൽ കെട്ടി നിന്ന് നമ്മൾ നട്ടിരിക്കുന്നതായ കൃഷികളെ ചീഞ്ഞു പോകാതെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ടിപ്സുകളിൽ ആദ്യം പറയേണ്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ. അപ്പം നമുക്ക് ഈ മഴക്കാലത്ത് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ നല്ല മണ്ണെടുത്ത് വെച്ചേക്കണം. ഈ നനഞ്ഞു കുഴയുന്നതിന് മുമ്പേ നമ്മുടെ ഗ്രോ ബാഗിനകത്തൊട്ട് കുഴഞ്ഞ മണ്ണ് നമ്മൾ വാരിയിടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നേരത്തെ കുമ്മായമൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് വളമൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന മണ്ണുണ്ടെങ്കിൽ അത് നമ്മുടെ ഗ്രോ ബാഗിൽ നിറയ്ക്കാന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം കരിയിലയും അതേപോലെ നമ്മൾ എടുത്ത് ചാക്കിനകത്തൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലത്ത് നിന്ന് നമ്മൾ കരിയില വേണമെന്ന് പറഞ്ഞാൽ കരിയില കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കരിയിലയൊക്കെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നവർക്ക് നല്ലതുപോലെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്യുന്ന ഇടത്തിൽ മഞ്ഞ പൂക്കൾ നമുക്ക് നടാം. അതേപോലെ തന്നെ ഫിരമൻ ട്രാപ്പ് സ്ഥാപിക്കുക എന്നുണ്ടെങ്കിൽ തൂക്കിയിടാന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കീടങ്ങളെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിലും നമ്മുടെ പച്ചക്കറികളെ ഒരു പരിധി വരെ നമുക്ക് സംരക്ഷിച്ച് നിർത്താനായിട്ട് സാധിക്കും. ചെടികൾക്ക് പുകച്ചു കൊടുക്കുന്നതും ഈ പ്രാണികളെ ഒന്ന് ദൂരോട്ട് അകറ്റി നിർത്താനൊരു വഴിയുള്ളതാണ്. കാരണം പ്രത്യേകിച്ചും മഴക്കാലങ്ങളിൽ പ്രാണികളുടെ കൂടുകളാണ് കൊതുകും അങ്ങനെയുള്ളതും. എല്ലാ ജീവികൾക്കും ഇപ്പോൾ ഈ നല്ല രീതിയിലുള്ള പുക കൊടുത്തു കഴിഞ്ഞാൽ അതുങ്ങളൊന്ന് മാറി നിൽക്കി ഇച്ചിരി ദൂരെ നിൽക്കും. അപ്പോൾ അത് ആ സസ്യത്തിനെ പറ്റി സസ്യത്തിനതൊരു ഗുണമായിരിക്കുകയും ചെയ്യും. മാത്രമല്ല അത് നമുക്കും ആവശ്യമില്ലാത്ത അസുഖങ്ങളൊന്നും വരാതെ ഈ ചെറിയ കൊതുകുകൊണ്ട് പല രീതിയിലുള്ള അസുഖങ്ങളൊന്നും വരുന്നുണ്ട്. പ്രത്യേകിച്ച് പകൽ ഈ ഡെങ്കുവിനൊക്കെ പകലാണ് നമ്മുടെ കൊതുകുകൾ ഓടുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അത് നിർത്തണം. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഉപരിയായിട്ട് മഴക്കാലങ്ങളിൽ വെള്ളം എങ്ങും കെട്ടി ഇരിക്കത്തക്ക രീതിയിൽ വീടും പരിസരവും സൂക്ഷിക്കണം. കാരണം കൊതുക് വളർന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ കൊതുകിനെ അകറ്റി നിർത്തിക്കഴിഞ്ഞാൽ മനുഷ്യനും നല്ലതായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും ടിന്നുകളോ ചിരട്ടകളോ അതുപോലെ എന്തെങ്കിലും പാത്രങ്ങളോ ഒക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കമഴ്ത്തി കളയാറുണ്ട്. പിന്നെ ഈ പുകയ്ക്കുന്ന കാര്യം പറഞ്ഞത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന തേങ്ങയുടെ ചിരട്ട, തൊണ്ട്, ചകിരി ഇതൊക്കെ ഇപ്പം പുറത്തോട്ടൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിലും പുകയ്ക്കുന്ന എങ്ങനെ പുകയ്ക്കുമെന്നൊക്കെ ചോദിച്ചാലും ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ പുകയ്ക്കാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇച്ചിരി കുന്തിരിക്ക വാങ്ങിച്ച് വെച്ചിട്ട് പുകയ്ക്കോ അല്ലെങ്കിൽ ചന്ദനത്തിരി വെച്ച് പുകയ്ക്കോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പറമ്പിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കിടങ്ങൾ പറമ്പിൽ കുന്തിരിക്കൊക്കെ വാങ്ങിച്ച് പോയിക്കാന്ന് പറഞ്ഞാൽ നഷ്ടമാണ്. ഇട്ടാൽ മതിയല്ല. അതുപോലെ അത് ഈ ടെറസിലും അല്ലെങ്കിൽ വീടിന് ചുറ്റുമൊക്കെയുള്ള ചെറിയ ചെടിയ സസ്യങ്ങൾക്ക് അതൊക്കെ പക്ഷേ പറമ്പുള്ളവർക്കൊന്നും കൊണ്ട് കുന്തിരിക്ക വാങ്ങിച്ചിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃഷി ചെയ്യാതിരിക്കുകയല്ലത്. അപ്പം ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നവർക്ക് ഗ്രോ ബാഗിനകത്ത് നമ്മൾ വളമൊക്കെ ഇട്ടതിന് ശേഷം ആ പിന്തുണ വളമൊക്കെ ഒലിച്ചു പോകുമെന്നുള്ളൊരു പേടി നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ വളമൊക്കെ ഇട്ടതിന് ശേഷം ഗ്രോ ബാഗ് നാല് സൈഡിൽ നിന്നും ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മേളിലോട്ട് എന്തെങ്കിലും ഒരു കല്ലോ കട്ടോ എന്തെങ്കിലും എടുത്തു വെച്ചിരുന്നാൽ വെള്ളം കൂടുതൽ അകത്തോട്ട് പോകാത്ത രീതിയിൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ വളവും നഷ്ടപ്പെടുത്തില്ല, നമ്മുടെ ചെടികളും നന്നായി നിൽക്കും.
അപ്പം ഈ സമയത്ത് വിത്തുകളൊക്കെ നമ്മൾ പാകി വെച്ചിരുന്നാൽ നമുക്ക് ഈ മാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നടാം. പിന്നെ അതുപോലെ തന്നെ അത് പിന്നെ നമുക്ക് ഓണകാലത്ത് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ പാകി വെക്കുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന് മഴയത്തൊന്നും വെക്കാതെ ഷെയ്ഡിൽ കൊണ്ടുവന്ന് വെക്കാന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വളർന്നു വരികയും ഒരു 5-6 പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ജൂലൈ ആദ്യമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നടാനായിട്ടും സാധിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ മഴക്കാലത്ത് നമ്മുടെ കൃഷിയെ നമുക്ക് ഉന്മേഷമാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പം എല്ലാ മാസവും നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ എന്താണ് മഴക്കാലമായാലും ഒക്കെ നമുക്ക് പുറത്തു പോകാതെ നമ്മുടെ ഉന്മേഷയിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതായ പച്ചക്കറികൾ വെച്ചിട്ട് വിഷമില്ലാത്ത ഭക്ഷണം നമുക്ക് ഉണ്ടാക്കി കഴിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ചേമ്പ്, ചേന, കാച്ചൽ, മരക്കിഴങ്ങ് ഇങ്ങനെയുള്ള സസ്യങ്ങൾ ഇപ്പോഴ് അതിന് ചാണകവും ഇലത്തീറ്റകളും ഇല ഇതും എല്ലാം കൂടെ ഒക്കെ ചേർത്ത് വെട്ടിക്കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ മഴയുടെ ഗുണം നല്ല രീതിയിൽ അതിന് കിട്ടി അത് നല്ല ഫലം കായ്ക്കാനുള്ള ചാൻസ് ഉണ്ടാവുകയും ചെയ്യാം. ഇഞ്ചി, മഞ്ഞൾ, കൂവ, വാഴ, എല്ലാ കാര്യങ്ങളും വാഴ എല്ലാത്തിനും നമ്മൾ വളമിട്ട് വെട്ടിയെടുപ്പിക്കേണ്ട സമയമാണ് എപ്പോഴും. അപ്പം ആ വെള്ളവും വളവും എല്ലാം കൂടെ മിക്സായിട്ട് അത് നമ്മുടെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതെല്ലാം അവർക്ക് പിടിച്ചു എന്നുള്ളത്. അപ്പം എല്ലാവരും ഇടവേള കൃഷിയൊക്കെ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കാണും. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട്, ആരും പുറകോട്ട് പോകുന്നില്ല, എല്ലാവരും മുന്നോട്ട് വരുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും നട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വെട്ടിയെടുപ്പിക്കേണ്ട സമയം ആയിട്ടുണ്ട്. അപ്പോൾ ഈ മഴക്കാലത്ത് പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് പ്രായമുള്ളവരെയും കുഞ്ഞുങ്ങളെയും നമ്മളെ ടെറസിലോട്ട് ഈ മഴ സമയത്ത് നമ്മൾ വിടുമ്പോൾ സൂക്ഷിക്കണം. കഴിവതും അവരെ ടെറസിലൊന്നും വിടാതെ ശ്രദ്ധിക്കുക. തെന്നി വീഴാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പം തെന്നിയൊക്കെ വീണാൽ ആകെ കുഴപ്പമാവില്ലേ. ടെറസിൽ മാത്രമല്ല മുറ്റത്തും പെരയ്ക്കകത്താണെങ്കിലും വെള്ളത്തിൻ്റെ കൂടുതൽ ആധിക്യം ഉള്ളത് കൊണ്ട് സ്ലിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ചെടി നടുന്നതിലും ഉപരി ചെടി നല്ലതാണ്, വിത്തുകൾ നടുന്നതും നല്ലതാണ്, അതിൻ്റെ ഫലം കിട്ടുന്നതും അതിനേക്കാൾ നല്ലതാണ്. പക്ഷേ ഈ സമയത്ത് മഴക്കാലത്ത് കൂടുതൽ എക്സ്പോസറായി വെളിയിലിരിക്കുക ചെയ്തു കഴിഞ്ഞാൽ ഈ പല പല അസുഖങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അപ്പം ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് ഈ വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കാണുന്നവരെ ഞങ്ങൾ രണ്ടുപേരും ബൈ. നിന്നെ എല്ലാവരും തിരക്കുന്നു, എല്ലാവരും കുഞ്ഞിനെ തിരക്കുന്നു. എന്ത് ചെയ്യുന്നു, എന്താ കാണാത്തേന്ന് വീഡിയോയ്ക്കകത്തൊന്നും. ഹായ് പറഞ്ഞു എല്ലാവർക്കും. എന്താ അച്ഛൻ്റെ അടുത്തൊന്നും വഴക്കുണ്ടാക്കരുത്, യോ വഴക്കുണ്ടാക്കരുത്. നീ പോ, നീ വഴക്കാളിയാ, നിന്നെ എനിക്ക് വേണ്ട, പോ. നീ വഴക്കുണ്ടാക്കരുത്, അവന് കൊടുക്കണ്ട വഴക്കാളിക്ക്. അവനങ്ങ് ദേഷ്യം കയറും, പക്ഷെ കണ്ടോണ്ടിരിക്കുകയും വേണം രണ്ടുപേർക്കും. മതി മതിയടാ ബ്രൂണ, ബ്രൗണി എൻ്റെ കൊച്ചാണ്ട, പാവമായിട്ടാണ് നിൽക്കുന്നത്, കണ്ടില്ല.